ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ടിപ്സായിട്ട് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് മുളകുപൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് കുറച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വല്ലാണ്ട് കട്ട പിടിക്കില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പ് ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ ഫ്ലേവർ ഒന്നും ഈ ഒരു പൊടിയിൽ ഉണ്ടാവില്ല ആ ഒരു പേടി ആരും പേടിക്കേണ്ട കേട്ടോ കുറച്ച് മാത്രം ഇട്ടാൽ മതി ഇനി അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് തേങ്ങയൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ ഒരുമാതിരി ആവാറുണ്ട് അല്ലേ അപ്പോൾ പുറത്തൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ കുറച്ച് ഉപ്പ് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് വെച്ചാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൂപ്പിൽ പോലെ വന്ന് കേടുവരില്ല പിന്നെ ഉപ്പ് ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതാ കേട്ടോ ഫ്രിഡ്ജിൽ വെറുതെ വെച്ചാലും അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഉപ്പ് തേച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ പ്രശ്നമൊന്നും വരില്ല കുറേ ദിവസം നല്ല കുറേ ദിവസം നല്ല രണ്ട് മൂന്നാല് ദിവസമൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കും അപ്പം ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടുവേ അതുപോലെ അടുത്ത വേറൊരു എന്ന് പറയുന്നത് പുളി ഇതുപോലെ ഒരുമാതിരി ജന്തുക്കളൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പുളിയിൽ നന്നായിട്ട് ഉപ്പിട്ട് വെച്ചാൽ മതി കേട്ടോ കുറേ പുളിയൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ചും ഉപ്പ് ഇടുമ്പോൾ കല്ലുപ്പ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ എൻ്റെ കയ്യിലിപ്പോൾ കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടി ഉപ്പിന് പകരം കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും പുളി ഇപ്പോൾ കുറേ പുളിയൊക്കെ ഇങ്ങനെ ഉണക്കി വെക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഒട്ടുമിക്ക പേർക്കും അറിയുന്നതായിരിക്കും ഇനിയിപ്പോൾ അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ നമ്മളത് ഷെയർ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഉപ്പ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിൽ കുറച്ച് അരി അരി ആണ് അത് അരി ഇതുപോലെ ഒരു നെറ്റിലോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് ഇട്ട് വെക്കാം കേട്ടോ ഉപ്പിൽ ഡയറക്റ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പിടുന്ന സമയത്ത് അതിങ്ങനെ എല്ലാത്തിലും ആവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കീ ആയിട്ട് കെട്ടിയിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് കണ്ടാൽ മതിയെ അടുത്ത നമ്മുടെ വേറെ ടിപ്പ് എന്ന് പറയുന്നത് ചക്ക തൊലി കളയാൻ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മളെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ പോലും ഈയൊരു കുരു എന്താ പറയുക അത് തൊലി കളയുന്ന മടി കാരണം വെറുതെ കളയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ഇത് യൂസ്ഫുൾ ആകും തൊലി കളയാൻ മടിയുള്ളവർക്കൊക്കെ അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ഈ കുരു നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുക മണ്ണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അതുപോലെ ആ ചക്കയുടെ സ്മെല്ലൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് കഴുകിയെടുക്കട്ടെ അപ്പോൾ ഈ ഒരു അപ്പോൾ ഈ ഒരു കുരു നന്നായിട്ട് മുളി മുളച്ചതാണ് അപ്പോൾ ആ ഒരു മുളയൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് ഇങ്ങനെ മുളച്ച ചക്കക്കുരു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കരുത് എന്തായാലും കഴിക്കുക ഒത്തിരി വൈറ്റമിൻസും ഒരു ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും പ്രത്യേകിച്ചും മുളപ്പിച്ചതായതുകൊണ്ട് തന്നെ പിന്നെ സാധാരണ നമ്മളൊരു കത്തി വെച്ചിട്ടാണ് അത് തൊലി കളയുന്നതെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും കാരണം അത് ചെറിയ കുരുവാണ് അപ്പോൾ കുറച്ചൊക്കെ വലുതാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ചെറുതായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കുക്കറിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുക ഉപ്പും കാര്യങ്ങളും ഒന്നും ഇടണ്ട ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏർ ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്ക ഒരൊറ്റ വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി കേട്ടോ അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഞാൻ മുരിങ്ങ ഏർ ഉരിയെടുക്കാണ് അപ്പൊ മുരിങ്ങ ഉരിയെടുക്കാനും ചിലർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവൂലെ പ്രത്യേകിച്ച് ന്യൂ കമേഴ്സിനൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടോ ഞാനത് ചെയ്ത സമയത്ത് ഷെയർ ചെയ്തത് ഇതുപോലെ ഒരു വലിയ പീസ് ഇങ്ങനെ നമ്മൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അങ്ങ് വലിച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു ബാക്ക് സൈഡ് പിടിച്ചിട്ട് ഒന്നും കൂടി വലിക്കുക എന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ ഇതുണ്ടോ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തോ ആ നാരുകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ നമ്മൾ മുരിങ്ങ ചക്കക്കുരും മുരിങ്ങയൊക്കെ വെക്കുമ്പോൾ കുറച്ച് പറ്റ എന്താ പറയുക ലീഫ് മാത്രമാക്കി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ തണ്ട് ഉണ്ടാകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ ഉണ്ട് എന്നാലും നോക്കും ഇതുപോലെ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഊരി എടുക്കാൻ പറ്റും അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസമൊക്കെ മുരിങ്ങ പറിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് അതിലെ ലീഫ് മാത്രം വേറെയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസിയാണ് പക്ഷെ ഫ്രഷ് മുരിങ്ങി ആവില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇപ്പോൾ ഒരു വിസിലൊക്കെ അടിച്ച് ഞാൻ അതിൻ്റെ ആ ഒരു ആവിയൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് നോക്കും ഇതായതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതൊന്ന് ചൂടാറുണ്ട് കേട്ടോ ചൂടോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനൊന്ന് ചൂടോട് കൂടി ചെയ്ത് നോക്കിയാണ് പക്ഷേ കൈ പൊള്ളുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തൊലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു പക്ഷേ നല്ല രീതിയിൽ ചൂടാറിയിട്ടൊന്നുമില്ല എന്നാലും കൈ പൊള്ളാത്ത രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി നല്ല രീതിയിൽ ഈസി ആയിട്ട് എൻ്റെ തൊലി കളയാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ പിന്നെ ഇതിൻ്റെ ആ ഒരു നമ്മൾ ആ മുകൾ വശത്തുള്ള ആ ഒരു തൊലി മാത്രമേ കളയുന്നുള്ളൂ മറ്റേ തൊലി നമ്മൾ കളയാറില്ല അത് നല്ലതാണ് കേട്ടോ ആ സംഭവം നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത് അതിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കളയാതെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു തൊലി മാത്രം ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു വിസിൽ കയറ്റി എടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും കത്തി ഒന്നും വേണ്ട കത്തി ഒന്നുമില്ലാതെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് പൊളിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ ചക്കക്കുരി ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ജസ്റ്റ് കുക്കറിലിട്ടിട്ടൊന്ന് അടുപ്പിച്ചിട്ട് ട്രൈ ചെയ്യൂ വെറുതെ കലയരുതേ അപ്പോൾ ഞാൻ ആ രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞു ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യലട്ടോ എനിക്കത് കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കട്ടിങ് പോളിലൊക്കെ ഇട്ടിട്ടാണ് കട്ട് ചെയ്യാറ് കാരണം കയ്യിലിട്ട് ചെയ്യുമ്പോൾ കയ്യിൽ തട്ടുക എന്നൊക്കെയുള്ള പേടിയാട്ടോ ഈ നല്ല എക്സ്പേ നല്ല എക്സ എന്താ പറയുക ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ എനിക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അത് പൊലി ഇങ്ങനെ ആ കട്ട് ചെയ്യാൻ പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി ഒന്ന് നമ്മളൊന്ന് പുഴുങ്ങിയെടുത്തതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും കേട്ടോ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പക്ഷേ അതെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ല പ്രത്യേകിച്ച് നല്ല പൊടിയുള്ള ചക്കക്കുരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റവും വരില്ല കേട്ടോ ടേസ്റ്റൊക്കെ ആ ഒരു സാധാരണ നമ്മൾ നമ്മൾ സാധാ തൊലി കളയുന്ന അതേ രീതിയിലുള്ള ടേസ്റ്റ് തന്നെ കിട്ടും അതാണ് ഞാൻ റെഡിയാക്കിയിട്ട് അങ്ങനെ പൊളിച്ചെടുക്കുകയാണ് േ ഇപ്പം ഞാൻ മുഴുവനും പൊളിച്ചെടുത്തു ഇനിയിപ്പോൾ എങ്ങനെ വേവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ എങ്ങനെയാണോ നിങ്ങൾ വേവിക്കാറ് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് ഈ പൊളിച്ചെടുത്ത ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ അത് ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി ഈ രീതിയിൽ അപ്പോൾ അങ്ങനെ ഞാൻ ചക്കക്കുരു ഒക്കെ വേവിച്ചെടുത്തു ഇപ്പോൾ കണ്ടു അതിലൊരു നമ്മൾ നേരത്തെ തിളപ്പിച്ചു എന്നുള്ള ഒരു മാറ്റമൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല നല്ല രീതിയിൽ വന് നല്ല പൊടിയുള്ള ചക്കക്കുരുമാണ് കേട്ടോ അതിൻ്റെ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ താ ഇത് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മുരിങ്ങ നമ്മളിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് മുരിങ്ങ ഇട്ടിട്ട് തിളപ്പിക്കാതെ അങ്ങനെ കുറേ ടൈം തിളപ്പിച്ചുകൊണ്ടിരിക്കണ്ട ആദ്യം നമ്മളിതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ മുരിങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുക്കറങ്ങ് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് അപ്പോഴത്തേക്കും മുരിങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും പിന്നെ അതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി റെഡി ആകും അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു കാര്യം മുരിങ്ങ പെട്ടെന്ന് വേവും ചെയ്യും ഗ്യാസ് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ലാഭിക്കാൻ പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്പൊക്കെ ചെയ്യുമ്പോൾ നല്ലതല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ചാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്